നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കൊല്ലത്ത് കടലിൽ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ചു കൊന്നവരെ അറസ്റ്റ് ചെയ്യാൻ പോലും ആവാതെ പോലീസ്. ഈ വിഷയം ന്യൂസ് അവർ വിശദമായി പരിശോധിക്കുന്നു. ആദ്യം പ്രധാന സംഭവങ്ങളിൽ. അന്താരാഷ്ട്ര നിയമങ്ങളിൽ കുടുങ്ങി കടൽ കൊലപാതകം. അന്വേഷണവുമായി സഹകരിക്കില്ലെന്ന് ഇറ്റലി. മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ചത് ഇന്ത്യൻ അതിർത്തിയിൽ വെച്ചല്ലെന്ന് ഇറ്റാലിയൻ കോൺസുൽ ജനറൽ. കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസിന്റെ നീക്കം പാളി. പോർക്കളം ഒരുങ്ങി. സംസ്ഥാന ബജറ്റ് പിറവ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം നയപ്രഖ്യാപന തീയതിയിൽ മാറ്റമില്ല. നയപ്രഖ്യാപനത്തിലോ ബജറ്റിലോ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ അനുവദിക്കില്ലെന്ന് കോടിയേരി. പാമോലിൻ വിടാതെ VS. വിജിലൻസ് തുടരന്വേഷണ റിപ്പോർട്ട് പച്ചക്കള്ളം. നിയമ നടപടി തുടരും. തുടരന്വേഷണത്തിലൂടെ സർക്കാർ കേസ് ഇല്ലാതാക്കിയെന്ന് പിണറായി. റിപ്പോർട്ടുകളിലെ വൈരുദ്ധ്യം കോടതി പരിശോധിക്കണമെന്ന് കോടിയേരി. മെറിന് അമ്മയെയും അനുജനെയും തിരിച്ചു കിട്ടി. 4.5-വയസ്സുകാരിയെ വീട്ടിൽ തനിച്ചാക്കി നാടുവിട്ട അമ്മയെ പോലീസ് ഇടുക്കിയിൽ കണ്ടെത്തി. കുട്ടിയെ അച്ഛനും അമ്മയും കൂട്ടിക്കൊണ്ടുപോയി. MLA മാരെ തൊട്ട നഗരസഭാ സെക്രട്ടറി വെട്ടിൽ. തൊഴിൽ നികുതി ആവശ്യപ്പെട്ട തിരുവനന്തപുരം നഗരസഭാ സെക്രട്ടറിക്കെതിരെ നിയമസഭാ സെക്രട്ടറി. സ്പീക്കർക്ക് മുന്നിൽ ഹാജരാവാനെത്തിയത് അഡീഷണൽ സെക്രട്ടറി. സ്ഥലത്തില്ലാത്തത് അറിയിച്ചില്ല. നടപടി വേണമെന്ന് ചീഫ് സെക്രട്ടറിക്കും തദ്ദേശ ഭരണ സെക്രട്ടറിക്കും കത്ത്. സെബാസ്റ്റ്യൻ ഗോളിന്റെ വലയിൽ PC ജോർജ് കുടുങ്ങിയില്ല. ഇരട്ട പദവി വിവാദത്തിൽ ജോർജിനെ അയോഗ്യനാക്കേണ്ടതില്ലെന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തീരുമാനം ഗവർണറെ അറിയിച്ചു. സിറോ മലബാർ സഭയ്ക്ക് നാളെ ധന്യമുഹൂർത്തം. മാർ ജോർജ് ആലഞ്ചേരി കർദ്ദിനാളായി നാളെ സ്ഥാനമേൽക്കും. സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് വത്തിക്കാൻ ഒരുങ്ങി. ത്രിരാഷ്ട്ര പരമ്പരയിൽ ശ്രീലങ്കയ്ക്ക് ആദ്യ ജയം. ഓസീസിനെ 8 വിക്കറ്റിന് തകർത്തു. സംഘക്കാരെ 10,000 ക്ലബിൽ. മത്സ്യത്തൊഴിലാളികൾ വെടിയേറ്റു മരിച്ച സംഭവത്തിൽ അന്വേഷണവുമായി സഹകരിക്കില്ലെന്ന് ഇറ്റലി വ്യക്തമാക്കി കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചി തുറമുഖത്തു നിന്ന് വന്ദന ചേരുന്നു. വന്ദന, അറസ്റ്റ് ചെയ്യാനുള്ള പോലീസിന്റെ നീക്കം പാളിയതെങ്ങനെയാണ്? വിനു, ആദ്യം മുതലേ ഇറ്റാലിയൻ കപ്പലിലുള്ളവരെത്തിരിക്കുന്ന നിലപാട് ഇതൊരു അന്താരാഷ്ട്ര നയതന്ത്ര പ്രശ്നമാണ് എന്നുള്ളതാണ്. അവർ അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ വെച്ചാണ് നീണ്ടകര ബോട്ടിലെ 2 തൊഴിലാളികൾ മരിക്കാനിടയുണ്ടായ വെടിവെയ്പ് നടന്നതെന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇറ്റാലിയൻ കപ്പലിലുള്ളവർ. അതുകൊണ്ട് തന്നെ ഇതൊരു നയതന്ത്ര പ്രശ്നമായി തന്നെ പരിഹരിക്കാൻ കഴിയും എന്ന നിലപാടിൽ തന്നെയാണ് അവർ. ഇപ്പോൾ പോലീസ് നടപടികളുമായി സഹകരിക്കണമെന്നും ചോദ്യം ചെയ്യലുമായി സഹകരിക്കണമെന്നും കാണിച്ചു നൽകിയ കത്തിന് അവർ നൽകിയ മറുപടി, അവരുടെ പ്രതിരോധം, നിയമം, വിദേശകാര്യം എന്നീ മന്ത്രാലയങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥർ അധികം താമസിയാതെ ദില്ലിയിലെത്തും. എന്നിട്ട് ദില്ലിയിലുള്ള ഈ പ്രസ്തുത വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തും. എന്നിട്ട് അവർ അറിയിക്കുന്ന നിലപാടനുസരിച്ചേ ഒരു തീരുമാനമെടുക്കാൻ കഴിയൂ എന്നാണ് ഇറ്റാലിയൻ കപ്പലിലെ ക്യാപ്റ്റൻ പോലീസിൻ്റെ നോട്ടീസിന് നൽകിയിരിക്കുന്ന മറുപടി. അവർ അവരുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതുകൊണ്ടാണ്, ഒരുപാട് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നൂലാമാലകൾ ഉള്ളതുകൊണ്ടുമാണ് പോലീസിൻ്റെ നടപടികൾ എങ്ങും എത്താതെ പോകുന്നത്. വിനു, വന്ദന, ഈ കപ്പലിലുള്ളവരെ, പ്രത്യേകിച്ചും കപ്പലിലെ സുരക്ഷാ ജീവനക്കാരെ പുറത്തെത്തിക്കാൻ എന്തൊക്കെ ശ്രമമാണ് ഇന്ന് പോലീസ് നടത്തിയത്? വിനു, ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ കപ്പലിലെത്തിയ ഉദ്യോഗസ്ഥരുമായും കപ്പലിലെത്തിയ കോൺസുൽ ജനറലുമായും അറ്റാഷയുമായും സംസാരിച്ചിരുന്നു. അവരോട് പോലീസ് ഇക്കാര്യത്തിൽ നടത്തുന്ന ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നും ആ കൊലപാതക കുറ്റത്തിനനുസരിച്ചാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, അതിൽ ആരൊക്കെയാണ് പങ്കാളികളാകുന്നത് എന്നറിയാൻ വേണ്ടി കപ്പലിൽ പരിശോധന നടത്താനും അവരുള്ളവരെ ചോദ്യം ചെയ്യാനും അനുമതി നൽകണമെന്ന് നേരിട്ടേണ്ട ആവശ്യപ്പെടുകയും പിന്നീട് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് ക്രോഡീകരിച്ച് തയ്യാറാക്കിയ ഒരു കത്ത് നൽകുകയും ചെയ്തു. എന്നാൽ പോലീസ് നിയമപ്രകാരമല്ല ഈ കാര്യം കൈകാര്യം ചെയ്യേണ്ടത് എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. നമ്മുടെ നയതന്ത്ര കാര്യാലയങ്ങൾ ഇക്കാര്യത്തിൽ വളരെ സൂക്ഷ്മതയോടാണ് നീങ്ങുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പോലീസിന് നടപടികൾക്കും വേഗം കുറയും. വിനു, വന്ദന, ഇനി എന്ത് നടപടി സ്വീകരിക്കാനാണ് നമ്മുടെ സർക്കാരും പോലീസും ഒരുങ്ങുന്നത്? വിനു, നമുക്ക് കിട്ടുന്ന സൂചന അനുസരിച്ച് ഇവർക്ക് കിട്ടിയ മറുപടി
പോലീസിന് കിട്ടിയ മറുപടി ഉന്നത വൃത്തങ്ങളെ അറിയിക്കേണ്ടതുണ്ട്. വിദേശകാര്യ മന്ത്രാലയത്തിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആലോചനയ്ക്ക് ശേഷമേ ഇക്കാര്യത്തിൽ അടിയന്തര നടപടി ഉണ്ടാകൂ. കപ്പൽ അന്താരാഷ്ട്ര പ്രശ്നമായതുകൊണ്ട് പെട്ടെന്ന് കപ്പലിൽ കയറി ആളുകളെ ഇറക്കാൻ പോലീസ് മുതിരില്ല എന്ന് വേണം കരുതാൻ. ഇക്കാര്യത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ട ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷമേ അടുത്ത തീരുമാനമുണ്ടാകൂ. പോലീസ് ഇപ്പോൾ നമുക്ക് നൽകുന്ന സൂചന അതാണ്. പോലീസ് ഇവർക്ക് വേണ്ടി കപ്പലിലുള്ളവർക്ക്, അതായത് മാധ്യമ ശ്രദ്ധ അധികം പിടിച്ചുപറ്റാത്ത രീതിയിൽ ഒരു രഹസ്യ കേന്ദ്രത്തിലോ സ്വകാര്യ കേന്ദ്രത്തിലോ മാറ്റിക്കൊണ്ടുപോയി ചോദ്യം ചെയ്യാം, ഇവരുടെ പരമാവധി സ്വകാര്യത സംരക്ഷിക്കാം എന്നിങ്ങനെ വളരെ അവർക്ക് വളരെ സ്വീകാര്യമായ രീതിയിൽ എന്ന് തോന്നുന്ന നിലപാടിൽ തന്നെയാണ് പോലീസ് ഇവരെ സമീപിച്ചത്. എങ്കിൽ പോലും ഇതൊരു അന്താരാഷ്ട്ര പ്രശ്നമാണ്, ഇന്ത്യൻ നിയമപ്രകാരം ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന നിലപാടിൽ തന്നെ ഇറ്റലി ഉറച്ചു നിൽക്കുന്നതും 12 നോട്ടിക്കൽ മൈൽ അപ്പുറത്ത് അന്താരാഷ്ട്ര ചാനലിലാണ് വെടിവെപ്പ് ഉണ്ടായത് എന്ന നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുന്നതും കൊണ്ടാണ് അവർ തീരെ വഴങ്ങാത്തതെന്ന് വേണം കരുതാൻ. ഈ കാര്യത്തിൽ നിയമങ്ങൾ തന്നെ ഒരു കെട്ടുപടിഞ്ഞ് കിടക്കുന്ന അവസ്ഥയായതുകൊണ്ട് വിദേശകാര്യ മന്ത്രാലയത്തിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടേ പോലീസിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്നാണ് ഇപ്പോൾ നമുക്ക് അവർ നൽകുന്ന സൂചന. വിനു, നന്ദി. വന്ദന. സംഭവത്തിൻ്റെ നടുക്കത്തിൽ നിന്ന് ഇനിയും മുക്തനായിട്ടില്ലാത്ത ബോട്ടിൻ്റെ സ്രാങ്കും ഉടമയുമായ ശ്രീ ഫ്രെഡി ന്യൂസ് അവറിൽ ചേരുന്നു. ഫ്രെഡി, എങ്ങനെയായിരുന്നു ഈ സംഭവം? ഞങ്ങൾ രാവിലെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്, ചേർത്തല ഭാഗത്തായിരുന്നു ആദ്യം. അവിടെ പണി വളരെ മോശമായിരുന്നു. അന്നേരം ഞങ്ങൾ തെക്കോട്ട് ഓടാൻ വേണ്ടി ഞങ്ങൾ എല്ലാ പണി ഒതുക്കങ്ങളും ഒക്കെ ഒതുങ്ങി വരുന്നു. അന്ന് വളരെ പണി മോശമായിരുന്നു. ശരി, അവിടെ നിന്ന് തെക്കോട്ട് ഓടണമെങ്കിൽ 40 നോട്ടിക്കൽ ഓടാനുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ 40 നോട്ടിക്കൽ ഓടി വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ 28 നോട്ടിക്കൽ വരെ ഞാനാണ് സ്റ്റീയറിംഗ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ബോട്ട് ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് ചെറിയ ഉറക്കം വന്നു. അപ്പം ഞാൻ എൻ്റെ പറ്റ ജലസൻ അന്നേരം ഉണർന്നിരിക്കുകയാണ്. അപ്പോൾ ജലസിൻ്റെ പറ്റ ഞാൻ പറഞ്ഞു, എനിക്ക് ഉറക്കം വരുന്നു. അപ്പോൾ ജലസൻ പറഞ്ഞ്, എന്നാൽ ഫ്രെഡി ഉറങ്ങിക്കോ, ഞാൻ സ്റ്റീയറിംഗ് പിടിക്കാമെന്ന് പറഞ്ഞു. ജലസിൻ്റെ കയ്യിൽ ഞാൻ സ്റ്റീയറിംഗ് കൊടുത്തിട്ട് ഞാൻ അന്നേരം തന്നെ കിടക്കുകയായിരുന്നു. ജലസിൻ്റെ പറ്റ തന്നെ കിടക്കുകയായിരുന്നു. അതിൻ്റെ കുറച്ച് മുമ്പാണ് നമ്മുടെ ബാക്കിയുള്ള തൊഴിലാളികൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് അമരത്ത് കിടക്കുകയാണ് അവർ. അപ്പം ഞാൻ കിടന്ന ഒരു 10 മിനിറ്റ് ആയപ്പോൾ പെട്ടെന്നുള്ള ഒരു വെടി സൗണ്ട്, ഒരു പൊട്ടൽ സൗണ്ടിനാണ്. എത്ര സമയമായിരുന്നു അപ്പോൾ? ഒരു 10 മിനിറ്റ്, ഞാൻ കിടന്ന ഒരു 10 മിനിറ്റ് ആയി. അല്ല, ആ സമയം, സംഭവം നടക്കുന്ന സമയം ഒരു 4:30 എന്ന് പറയാം. അപ്പം ഞാൻ പെട്ടെന്ന് എണീച്ച് ശബ്ദം കേട്ടു, ശബ്ദം കേട്ടു ഞാൻ എണീച്ചപ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഞങ്ങളുടെ അയാൾ ബോട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ആരും നമ്മുടെ ജലസ്റ്റിൻ. അപ്പോൾ ജലസിനെ ഞാൻ നോക്കുന്നു. എണീക്കുമ്പോൾ ജലസൻ തന്നെ എൻ്റെ ഫ്രണ്ടിലിരിക്കുന്നത്. ജലസിനെ നോക്കുമ്പോൾ ജലസിൻ്റെ ഖാദി കൂടെയും മൂക്കി കൂടെയും ബ്ലഡ് വന്നുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് എനിക്ക് പേടി തോന്നി, ഞാൻ നിലവിളിച്ചപ്പോൾ അമരത്ത് നിന്ന ജോലിക്കാരൊക്കെ ഉടനെ എണീച്ച്. ഞാൻ അന്നേരം ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ കൂടെ തിരിഞ്ഞിട്ടാണ് അവർ വിളിക്കുന്നത്. അവർ പുറകെ കിടക്കുകയാണ്. അപ്പോൾ അവരെല്ലാം ഉടനെ അങ്ങ് എണീച്ച് അവരിവിടെ ജലസിനെ നോക്കി വരാൻ വേണ്ടി വരുന്നു. ആ സമയത്താണ് പിന്നെയും അവർ ഞങ്ങളെ വെടി വയ്ക്കുന്നത്. അന്നേരം അവർ മലയുടെ അണക്കുള്ള വെടിയാണ്, പടപടമെന്നുള്ള ഒരു വെടിയാണ് അവർ വയ്ക്കുന്നത്. ഞാൻ അപ്പോൾ അത് തിരിഞ്ഞ് ഇങ്ങോട്ട് നോക്കുന്നത്, റൈറ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ ഞങ്ങളുടെ 16 കൂടി ഷിപ്പുകാർ വടക്കോട്ട് കയറി പോകുന്നു. അപ്പോഴാണ് ഞാൻ ഇവരടുത്ത് പറയുന്നത്, കപ്പക്കാരൻ നമ്മളെ ഷൂട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളെല്ലാവരും അവിടെ തന്നെ കിടന്നെന്ന് പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും അവിടെ കിടക്കുകയും ചെയ്തു. ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ബോട്ടിനെ സ്പീഡ് വെച്ച് തന്നെ അങ്ങ് ഓടിച്ച്, എന്നുവെച്ചാൽ ഇവർ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ബോട്ട് ഞങ്ങൾ ഓടിച്ച്. അതുമാത്രമല്ല, ഞങ്ങൾ ആ ബോട്ട് ഈ ജലസിന് ഗുണ്ട് കയറ്റപ്പോൾ ജലസിന് സ്റ്റീയറിംഗ് വിട്ട്, സ്റ്റീയറിംഗ് വിട്ടപ്പോൾ ആ ബോട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഞങ്ങളുടെ അവരുടെ റൈറ്റ് സൈഡിൽ തന്നെ ഞങ്ങളുടെ ബോട്ടും തിരിയുകയാണ്. അങ്ങനെ തിരിഞ്ഞാൽ ഞങ്ങളുടെ പണിക്കാർ മൊത്തം എവിടെ കിടക്കുന്നത്, ഞങ്ങളുടെ ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ അവരുടെ കുണ്ടുകൾ മൊത്തം നമ്മുടെ പണിക്കാർക്ക് തന്നെ എല്ലാവർക്കും കിട്ടും. ഞങ്ങളുടെ ഈ വീലോസിൻ്റെ മറവിലാണ് അവർ കിടക്കുന്നത് എല്ലാവരും. വീലോസിൻ്റെയും ആ വലയുടെയും ഈ ചൂണ്ട സാധനത്തിൻ്റെയും മറവിലാണ് അവർ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് എല്ലാവരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, പിന്നെ തിരികെ മാറി തിരിച്ച് റൈറ്റ് സൈഡിലാണ് ഞാൻ അവർ കാണിച്ചു കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങൾ റൈറ്റ് സൈഡിൽ തന്നെ ബോട്ട് ഓടിക്കുന്നു. ഞാൻ അവർ കുണ്ടുകേറ്റ് ഗുണ്ടുകളെല്ലാം ഞങ്ങളുടെ റൈറ്റ് സൈഡിലാണ്, വീലസിൻ്റെ ഭാഗത്തും ബോട്ടിൻ്റെ നിറയെ ഭാഗത്തും വല ഭാഗത്തും. അങ്ങനെ ഒരുപാട് മഴയുടെ കണക്കാണ് ഈ ഗുണ്ടുകൾ. ഞാൻ അങ്ങനെ ബോട്ട് ഓടിച്ച് കുറേ ദൂരം വരെ അങ്ങനെ ബോട്ട് ഓടിച്ചിട്ടുണ്ട് വരുന്നു. അന്നേരം വരെ അവർ ഗുണ്ടുകൾ അവർ വെച്ചുകൊണ്ടിരിക്കുകയാണ്, മഴയുടെ കണക്കുള്ള ഗുണ്ടുകളാണ്. അപ്പോൾ അന്നേരം പെട്ടെന്നൊരു സൗണ്ട് പുറകെ കേൾക്കുന്നു, അമ്മയെന്നുള്ള ഒരു നിലവിളി. ഞാൻ പുറകെ തിരിഞ്ഞ് നോക്കുമ്പോൾ പിങ്കു എന്നുള്ള പയ്യൻ അവൻ്റെ നെഞ്ചത്ത് പിടിച്ച് ബോട്ടിലോട്ട് ചാഞ്ച് വീഴുകയാണ്. ഞാൻ എന്നിട്ട് പോലും ബോട്ട് സ്ലോ ആക്കിയില്ല, സ്പീഡ് വെച്ചാൽ ഞാൻ അങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. ഓടി അങ്ങനെ ഒരു 2 നോട്ടിക്കൽ മൈൽ വരെ ഞാൻ അങ്ങോട്ട് ദൂരെ ഓടിയിട്ട് ബോട്ട് സ്ലോ ചെയ്തിട്ടോട്ട് ഞാൻ ഉടനെ പിങ്കുവിനാണ് നോക്കാൻ വരുന്നത്. ഉടനെ പിങ്കുവിനെ വന്ന് ഞാനും പണിക്കാരുമായിട്ട് ചേർന്ന് നോക്കിയപ്പോൾ പിങ്കു ഒരു ചെറിയ ഒരു ഏക്കം വിട്ട്. അങ്ങനെ ഒരു ഏക്കം വിട്ടപ്പോൾ പിങ്കു മരിച്ചു. പിന്നെ പിങ്കുവിൻ്റെ കൈ പിടിച്ച്
ഞങ്ങൾ നോക്കി. നോക്കിയപ്പോൾ പിങ്ക് മരിച്ചു. ഉടനെ തന്നെ ഞങ്ങൾ ജലസിനെ നോക്കാൻ വേണ്ടി വീലസിൽ കയറി വന്നു. വീലസിൽ കയറി വന്ന് ജലസിൻ്റെ കൈ പിടിച്ച് നോക്കി, ജലസൻ അവിടെ തന്നെ മരിച്ചിരിക്കുകയാണ്. പിന്നെ ജലസിൻ്റെ പൊക്കിയെടുത്ത് ഞങ്ങൾ പിങ്കുവിൻ്റെ പറ്റ അമരത്ത് കൊണ്ട് കിടത്തുകയാണ്. കിടത്തിട്ട് ഞങ്ങൾക്ക് ഒന്നും എല്ലാം ഞങ്ങൾ സ്തംഭിച്ച് നിൽക്കുകയാണ്. ഒന്നും അറിയുന്നില്ല ഞങ്ങൾക്ക്. എന്തായാലും ഞാൻ ഉടനെ വേറെ വയർലെസ് എടുത്ത് വിളിച്ച് പറഞ്ഞു, ഇൻഫർമേഷനൊക്കെ അറിയിക്കണമല്ലോ. ഉടനെ തന്നെ ഞങ്ങൾക്ക് അന്നേരം ഞങ്ങളുടെ മൊബൈലിൽ റേഞ്ച് കിട്ടത്തില്ല. എന്ന് വെച്ചാൽ എനിക്ക് ഇനി രണ്ട് മണിക്കൂർ കിഴക്കോട്ട് ഓടിയാൽ തന്നെ എൻ്റെ മൊബൈൽ റേഞ്ച് കിട്ടും. അപ്പോൾ അന്നേരം ഞാനിത് എന്ന് പറയുക വയർലെസ് വഴിയായിട്ട് ഞാൻ ആരെ വിളിക്കുന്നു, ഞങ്ങളുടെ അടുത്തുള്ള ഒരു ബോട്ടിനെ വിളിക്കുന്നു. അവർക്ക് അന്നേരം മൊബൈലിൽ റേഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ അവനെ വിളിച്ച് ഞാൻ പറയുന്നത് ഇങ്ങനെ ഇങ്ങനെയാണ് സംഭവങ്ങൾ. കപ്പാരെ ഞങ്ങളെ രണ്ടുപേരെ ചുട്ടു, രണ്ടുപേർ മരിച്ച് ചുട്ടതിൽ രണ്ടുപേരും മരിച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനെ കിഴക്കോട്ട് ഓടി വന്നുകൊണ്ടിരിക്കുന്നു. ഈ കപ്പൽ നോർത്ത് വെസ്റ്റിലോട്ട് കപ്പൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. 340 കോമ്പസംബർ ഡിഗ്രി അത് കപ്പൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ഉദ്ദേശം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾ ഉടനെ തന്നെ, കപ്പലിൻ്റെ കളറും പറഞ്ഞു, ചുമപ്പ് കറുപ്പ് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഉടനെ തന്നെ നമ്മുടെ നീണ്ടര പോർട്ടിലോട്ട് അറിയിക്കുകയും ചെയ്യണം. അറിഞ്ഞ് ഉടനെ തന്നെ ഈ കപ്പലിനെ നമ്മുടെ കൊച്ചി നേവിക്കാർ പിടിക്കുകയും ചെയ്യും. അങ്ങനെ തന്നെ ഞാൻ പറയുന്നത് ഉറപ്പായിട്ട് അവർ പിടിക്കുകയും ചെയ്യും. അവരത് ഉടനെ ഇൻഫർമേഷൻ നിങ്ങൾ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ബോട്ട് പതുക്കെ പതുക്കെ അങ്ങനെ ഓടി വരുന്നത്. അതിൻ്റെ ശേഷം 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എൻ്റെ മൊബൈലിനകത്ത് റേഞ്ച് കിട്ടുന്നത്. കിട്ടുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഓഫീസർമാർ എല്ലാവരും ആരെവരെന്ന് എനിക്കറിയത്തില്ല അന്നേരം, ഓരോരുത്തരും ഓരോരോ വകുപ്പിൽ നിന്ന് എല്ലാവരും വിളിക്കുകയാണ്. വിളിച്ച് എന്താ നടന്നത് എന്താ നടന്നത്. അപ്പോൾ ഞാൻ എല്ലായിടത്തും ഈ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ ഒരു 10:30 11 മണിയായപ്പോൾ ഞങ്ങൾ ബോട്ട് നീണ്ടര പോർട്ടിലോട്ട് എത്തി. രാത്രി അങ്ങനെയാണ് ഞങ്ങൾ നീണ്ടര പോർട്ടിലോട്ട് എത്തിയത്. എത്തിയതിന് ശേഷമാണ് ജലസ്ഥിന് അന്നേരം ബോട്ട് ഓടിച്ചുകൊണ്ടിരുന്ന ജലസ്ഥിനും പുറകിലുണ്ടായിരുന്ന പിങ്കും ഈ ഉറങ്ങാതിരുന്ന രണ്ടുപേരാണ് മരിച്ചത്. ആ എന്ന് വെച്ചാൽ ഈ പിങ്കു ഞാൻ ഈ കിടക്കാൻ പറഞ്ഞ സമയത്ത് പിങ്കു കിടന്നില്ലെന്ന് തോന്നുന്നു. ഞാൻ അതാ പറയുന്നത് എന്ന് വെച്ചാൽ ഈ പിങ്ക് ആ നെഞ്ചത്ത് പിടിക്കുന്ന സമയത്ത് പിങ്കു നിന്നുകൊണ്ടാണ് നിൽക്കുകയാണ്. അപ്പോൾ ആ പിങ്ക് ഞാൻ വിചാരിക്കുന്നത് പിങ്കു നിന്നതുകൊണ്ടാണ് പിങ്കുവിന് ആ വെടികൊണ്ട് കയറ്റുന്നത്. അല്ല പിങ്കും അവരെ കണക്ക് കിടക്കുകയെന്ന് വെച്ചാൽ പിങ്കുവിന് ആ വെടികൊണ്ട് കിട്ടത്തില്ല. അവന് കിടക്കുകയും ചെയ്യും, ഗുണ്ട് എവിടെ പോവുകയും ചെയ്യും. എല്ലാവരും ഉണർന്നിരിക്കുകയായിരുന്നെങ്കിൽ എല്ലാവരും മരിക്കുന്ന സ്ഥിതി ഉണ്ടാകുമായിരുന്നു. അതുമാത്രമല്ല എല്ലാവരും ഉണർന്നിരുന്നാൽ മരിക്കും, അത് വേറെ. പിന്നെ ഈ ബോട്ട് കുറച്ച് ഒരു 2 മിനിറ്റ് നമുക്ക് താമസിച്ച് ഈ ലെഫ്റ്റ് സൈഡ് അവരുടെ ഭാഗത്ത് തിരിഞ്ഞെങ്കിൽ ഞങ്ങൾ എല്ലാവരും പോക്കാം. എല്ലാവരും എല്ലാം മരിച്ചു പോകും. പിന്നെ നിങ്ങൾക്ക് ഒന്നും ആർക്ക് പോലും ഒന്നും അറിയാൻ പറ്റത്തില്ല. ഒരു 10-20 ദിവസം 25 ദിവസം ആകുമ്പോൾ ഞങ്ങളുടെ ബോട്ട് വരാണ്ടായി. അപ്പോൾ എല്ലാവരും അന്വേഷണം തുടങ്ങും. ശരി, അതെല്ലാവരും പറയും ശരി, ബോട്ടും പോയി ആളും പോയി. അങ്ങനെ കാര്യങ്ങളാവുമായിരുന്നു. ഈ 4:30 4:30 മണിയായിട്ടുള്ളൂ. അപ്പോൾ ഇവർക്കൊന്നും കാണാതിരുന്നിട്ടല്ല, സംശയം ഉണ്ടായിട്ടുമല്ല. അല്ല ഇവർക്ക് നല്ലോണം കാണാം. അല്ല ഇവർ നമുക്കൊരു ഇൻഫർമേഷൻ പോലും തന്നില്ല. സപ്പോസ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അതിൻ്റെ മുമ്പ് വരെ ബോട്ടിനെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഷിപ്പിനെ, ഈ ഷിപ്പെന്നല്ല ഞങ്ങളുടെ പറ്റ ഒരു 4 ഷിപ്പ്, ഞങ്ങളുടെ ഒരു 3 നാട്ടികളുടെ കിഴക്കുശം കൂടി ഒരു ഷിപ്പ് വടക്കോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഈ ഷിപ്പിനെ ഞാൻ അന്നേരം കാണുമ്പോൾ നമ്മൾ ഇത്രയ്ക്ക് മുന്നോട്ട് നോക്കത്തില്ലല്ലോ. ഷിപ്പ് ഒരു ഷിപ്പ് വടക്കോട്ട് വരുന്നു കാണുന്നു പടിഞ്ഞാറശം കൂടി. പിന്നെ ഒരു ഷിപ്പ് ഒരു 4-5 നോട്ടിക്കലിൻ്റെ പടിഞ്ഞാറുന്ന് അവരും വടക്കോട്ടോ തെക്കോട്ടോ അങ്ങോട്ട് പോകുന്നു. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ അതിന് ശേഷം സ്റ്റിയറിംഗ് കൊടുത്തിട്ടാണ് ഞാൻ അവിടെ 10 മിനിറ്റായി ഞാൻ അവിടെ കിടന്നിട്ട്. ഇവർ പിന്നെ ഒരു ഇൻഫർമേഷൻ പോലും നൽകിയില്ല. അതുമാത്രമല്ല ഇവർ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ബോട്ടിനും ഈ ഷിപ്പിനും കറക്റ്റ് ഒരു 200-250 മീറ്ററിൻ്റെ ദൂരമേ ഉള്ളൂ. പിന്നെ ഇവർക്ക് ഈ റഡാറിലൂടെ എല്ലാം കാണാം. ഞങ്ങളുടെ ബോട്ടിൽ ഇവർ എന്താ ചെയ്യുന്നു, അല്ല പണിയെടുക്കുകയാണോ, അല്ല എന്തെങ്കിലും ചെയ്യുകയാണ്, എത്ര പേർ ഉണ്ട്, എത്ര പേർ ഉണർന്നിരിക്കുന്നു, എല്ലാം ഇവർക്കറിയാം. ഇവർ അറിഞ്ഞിട്ട് ചെയ്ത ഒരു കൊലയാണ്. ഈ യന്ത്രത്തോക്കുകളായിരിക്കും, അതാണ് ഈ മഴ പോലെ വെടി വന്നു എന്ന് പറയുന്നത് അല്ലേ? അതാണ് യന്ത്രത്തോക്ക് തന്നെ, അതിനവീമായ ഒരു യന്ത്രത്തോക്കാണ് അവർ ഫയറിങ്. ഞാൻ അത്രയും പേടിച്ചു. നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട് ഇത്ര കണക്കുള്ള ഈ മഴയുടെ വെടിയൊക്കെ. ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കണ്ടത്. അത്രയ്ക്ക് ഞാൻ ഞെട്ടിപ്പോയി. ഈ ജലസിൻ എവിടെയാണ് വെടിയേറ്റത്? ജലസിൻ എവിടെ വെടിയേറ്റെന്നല്ല, ആണ് എൻ്റെ ഉദ്ദേശം ഇവിടെ വെടിയേറ്റെന്നാണ് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ നിന്നാണ് ബെൽറ്റ് വേറെ ഒരു സ്ഥലത്തും പൊട്ടലില്ല അയാൾക്ക്. ഞാൻ അന്നേരം കണ്ട സമയത്ത് ഇവിടെയാണ് വെടിയേറ്റെന്ന് തോന്നുന്നു. ഈ റൈറ്റ് സൈഡ് ചെവി ഭാഗത്ത്, ചെവി കയത്തുനിന്നും മൂക്കിൽ നിന്നും ഒരുപാട് ബ്ലഡ് വന്നു. ഒന്നെ ഒരുപാട് തന്നെ പോയി. വീലസ് മൊത്തം നിറഞ്ഞുപോയി ആ ഭാഗത്ത്. പിന്നെയാണ് ഞങ്ങൾ ജലസിനെ തൂക്കി അവിടെ കൊണ്ട് കിടത്തിയത്. രണ്ടുപേരും അപ്പോൾ തന്നെ മരിച്ചു. അപ്പോൾ തന്നെ സ്പാട്ടിൽ തന്നെ മരിച്ചു. ഈ കപ്പൽക്കാരെ നിങ്ങൾക്ക് ഈ വയർലെസ്സോടെ ബന്ധപ്പെട്ടുകൂടെ, അതിനുള്ള സൗകര്യമില്ലേ? ബന്ധപ്പെടുന്ന സൗകര്യം ഉണ്ട്. എന്നുവെച്ചാൽ നമ്മൾ ആ സമയത്ത് തന്നെ ഞങ്ങൾ ബന്ധപ്പെടും. എന്ന് വെച്ചാൽ അവർ വരുന്നത് ശരി, നമ്മുടെ എന്തെങ്കിലും ഞങ്ങൾ ഈ ചൂണ്ട സാധനമോ വലയോ വിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വരുവായി ഞങ്ങൾ വിളിച്ചു പറയും ഞങ്ങളുടെ ചൂണ്ടയെ തട്ടും. എന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ഇംഗ്ലീഷ് അറിയുന്ന ഒരു ഇംഗ്ലീഷ് ഒരു 2-3 വാർത്ത, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ മലയാളിയോ അല്ല നമ്മുടെ തമിഴ്നാട്ടുകാരോ അങ്ങനെ ഇരുന്നാൽ ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ ഉടനെ തന്നെ അവർ മാറിപ്പോവുകയും ചെയ്യും. അതുപോലെ ഞങ്ങൾ പറയും ഞങ്ങളുടെ ഈ മട്ടിൻ്റെ ഈ ചൂണ്ടയുടെ അറ്റം ഈ മയിൽ ഈ ഇത്ര നോട്ടിക്കലിൻ്റെ ഡിസ്റ്റൻസ് കിടക്കുന്നു. അപ്പം നിങ്ങൾ ഇതിൻ്റെ ഒച്ചിരി വടക്കോശം കൂടിപ്പോ അല്ലെങ്കിൽ തെക്കോശം കൂടിപ്പോ എന്ന് ഞങ്ങൾ വിളിച്ച് പറയുകയും ചെയ്യും. പിന്നെ അത് കേട്ടിട്ട് അവർ അതിനാണ് പോകുന്നവരും ഉണ്ട്,
പോകാതെ അതിൻ്റെ പുറത്ത് കയറ്റിക്കൊണ്ട് പോകുന്നവരുണ്ട്. എന്നാൽ ചിലർ ഞങ്ങൾ വിളിച്ചാൽ തിരിച്ച് ലൈൻ തരികയും ചെയ്യും, ചിലർ ലൈൻ തരാണ്ട് വലയുടെ പുറത്ത് കയറ്റുകയും ചെയ്യും. അതിനിടക്ക് നമ്മൾ പറയുന്ന അനുസരിച്ച് അതിനിടക്ക് ചെയ്യുന്നവരും ഉണ്ട്. അങ്ങനെ പല കൂട്ടരുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഇപ്പോൾ അവർ മൊത്തവും എല്ലാ കപ്പക്കാരന്മാരും അവർക്കൊന്നും പറഞ്ഞുകൊണ്ടുള്ള സ്ഥലത്ത് അവർ ഓടിക്കുന്നില്ല. അവരുടെ ഹൈവേ അവിടെ നിന്ന് 60 നോട്ടിക്കൽ ഇനിയും ഉണ്ട് പണിഞ്ഞാറ്. ഞങ്ങൾ നമ്മുടെ കായംകുളത്ത് നിന്ന് ഒരു 20 നോട്ടിക്കലേ ഉള്ളൂ. അവർ നമ്മുടെ വീട്ടിൻ്റെ പറ്റ എന്ന് പറയാം, നമ്മുടെ വീട്ടിൻ്റെ പറ്റ വന്നാണ് നമ്മളേക്ക് അടിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇവർ ഇവിടെ അവരുടെ കപ്പച്ചായൽ തെറ്റിച്ചാണ് അവരിവിടെ ഒന്ന് ഓടിച്ചിട്ട് ഞങ്ങളെ ചുട്ടു കൊന്നിട്ടാണ് അവരിപ്പോൾ പോയത്. കുറേ കാലമായിട്ട് ഇവർ ഇങ്ങനെ തീരത്തോട് അടുത്താണോ ഓടുന്നത്? ഇപ്പോൾ ഒരു 4-5 കൊല്ലമായി. ഇപ്പോൾ ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് ഒരു 10 കൊല്ലമായി. 10 കൊല്ലമായിട്ട് ഞാൻ കാണുമ്പോൾ ഒരു 4-5 കൊല്ലത്തിന് മുമ്പൊക്കെ ഇവർ മൊത്തം ഇവിടെ പണിഞ്ഞാർശം കൂടി തന്നെ പോകും. നമുക്കറിയാം ഒരു കുറിപ്പിട്ട സ്ഥലം, ഈ കുറിപ്പിട്ട സ്ഥലത്തിൽ തന്നെ നമ്മൾ പോകുന്ന സമയത്ത് തന്നെ ഈ കപ്പക്കാരറിയാം. അപ്പോൾ നമുക്കറിയാം ഈ സ്ഥലത്തിൽ കപ്പക്കാർ സ്ഥലം ഓടുകയാണ്. അപ്പോൾ അന്നേരം ഞങ്ങൾ ആ സ്ഥലം മാറ്റിയിട്ട് ചൂണ്ട നീട്ടുകയോ എന്തെങ്കിലും പണിയെടുക്കുകയോ ചെയ്യും. ആ സ്ഥലം മാറ്റിയിടും. അത്ര നോട്ടിക്കൽ ഡിസ്റ്റൻസ് ഞങ്ങൾ മാറ്റിയിട്ടാണ് എന്തെങ്കിലും പണിയെടുക്കും. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ അവർ മൊത്തം അവർക്ക് ഇഷ്ടം പോലെ തോന്നുന്നതൊക്കെ കപ്പച്ചായലാകും. ഇപ്പോൾ അവർ ഓടുന്ന നമ്മുടെ കരയിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ അവർ ഓടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഈ സൊമാലിയൻ കടൽക്കൊള്ളക്കാരുടെ ആക്രമണം ഭയന്ന് ഇന്ത്യൻ തീരത്തോട് കൂടുതൽ അടുത്തവർ പോകും, പെട്ടെന്ന് എന്തെങ്കിലും സഹായം വന്നാൽ കിട്ടണമെന്നുള്ള രീതിയിൽ തീരത്തോട് അടുത്ത് പോകുമ്പോൾ ഇന്നലെ ഈ കപ്പൽ ഓടിക്കുന്ന ഒരാൾ നമ്മുടെ ഈ പരിപാടിയിൽ തന്നെ വന്ന് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെയാണോ?